ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു നീർദോശയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന് നമുക്ക് 2 കപ്പ് പച്ചരി വേണം. 2 കപ്പ് പച്ചരി എടുത്തിട്ട് ഒന്ന് 4 മണിക്കൂറോളം ഒന്ന് കുതിർത്തിട്ട് വെക്കണം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് അരിക്ക് 1/2 കപ്പ് ചോറ് വേണം. അരി കുതിർക്കാൻ ഇടുമ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കുതിർക്കാൻ വെച്ചത്. ഇപ്പോൾ അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് അരക്കാൻ നോക്കാം. അതിനായി ഒരു ജാർ എടുത്തിട്ടുണ്ട്. ജാറിലോട്ട് കുതിർന്ന പച്ചരി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ച 1/2 കപ്പ് ചോറ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേഗം നല്ല ഫൈനായിട്ട് ഒട്ടും തരിതരില്ലാണ്ട് ഒന്ന് അരച്ചെടുക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമ്മൾ ഇവിടെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടി കുറഞ്ഞ ബാറ്റർ ആയിട്ടാണ് നമ്മൾ നീർദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ശരിക്കും നല്ല കട്ടിയുള്ള പാല് പോലെ ആക്കിയിട്ട് നമ്മൾ അത്ര ലൂസിലാണ് ഈ നീർദോശ ഉണ്ടാക്കുന്നത്. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. ഇതാ സാധാ ദോശ മാവിനേക്കാളും ഒരുപാട് ലൂസിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം തികഞ്ഞില്ല കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കറക്റ്റ് ബാറ്റർ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടും തരിതരിപ്പൊന്നും പാടില്ല. ആ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഇതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാൻ നോക്കാം. ഇനി അതിനായിട്ട് ഞാനിവിടെ ഫ്രൈ പാനാണ് ഉപയോഗിക്കുന്നത്. ഫ്രൈ പാൻ നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് നിന്ന് ചുട്ടെടുക്കാം. മുന്തിരിയായിട്ട് ഫ്രൈ പാൻ നല്ല ചൂടായപ്പോൾ ഞാനിവിടെ ഒരു കയ്യിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് ചുറ്റിക്കണം. അപ്പോഴാണ് ഒന്നുകൂടെ നല്ല കട്ടി കുറഞ്ഞായിട്ട് കിട്ടുള്ളൂ. ഇത് ഒരിക്കൽ തന്നെ നിങ്ങൾ കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുത്താലോ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഞാൻ ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും വീട്ടിലുണ്ടാക്കുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. ഒരു പേപ്പറിൻ്റെ കട്ടിയേ ഉണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റാണ് ഈ ദോശ. പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 10-20 സെക്കൻഡ് വേണ്ട, അപ്പോൾ തന്നെ വെന്ത് കിട്ടും. ഇത് മറിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ദോശയാണ് ഇത്. ഏത് കറിയുടെ കൂടെയും സൂട്ടാവും. ഇത് വെജിറ്റബിൾ കുറുമ, അതുപോലെ ചിക്കൻ, അതുപോലെ ബീഫ് കറി എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. ഈ വീഡിയോ കൊണ്ട് ഇത് സാധാരണത്തെ ഒരു ദോശയാണ് നിങ്ങൾ വിചാരിക്കരുത്. വെറൈറ്റി ദോശയാണ്, നീർദോശയാണ് ഇത്. കർണാടക സൈഡിലൊക്കെ ഉള്ള ഒരു ദോശയാണ്. അപ്പോൾ ഇത് നല്ല ബാറ്റർ കനം കുറഞ്ഞ രീതിയിലാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ദോശയുടെ. ഒരു സ്റ്റൈൽ തന്നെ നമ്മൾ സാധാ ദോശ പോലെ നല്ല കനം കുറഞ്ഞ ദോശയാണ്. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ പാനിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുന്നതാണ് നല്ലത്. ദോശക്കല്ലി ഇത്ര പെർഫെക്ഷൻ ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാനൊരു ഭംഗിക്കൊക്കെ വേണ്ടി ഇങ്ങനെ ദോശ ഫോൾഡ് ചെയ്ത് വെച്ചേ ഉള്ളൂ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ല, നല്ല സോഫ്റ്റാണ്. അതുപോലെ ഭയങ്കര കട്ടി കുറവുന്ന നല്ല ദോശയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായവർ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.